ദർശന ക്ലബ്ബ് ഒരുക്കുന്ന കനവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായെത്തുക ലിലി ചേച്ചിയാണ്. തൃശൂർ ജില്ലയിലെ ആറ്റത്തറ സ്വദേശിയായ ലില്ലി 1975 ഏപ്രിൽ 7 അന്തോണി മേരി ദമ്പതികളുടെ 6 മക്കളെ ഇളയവളായി ജനിച്ചു. ഒത്തിരി കുറവുകളുണ്ടായാലും അതെല്ലാം നിറവുകളാക്കിക്കൊണ്ട് ബൊക്കയും കിരീടവും ഒക്കെ ഉണ്ടാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നു. മൂത്ത സഹോദരനായ ജോസ് ചേട്ടനൊപ്പമാണ് ഇപ്പോൾ ലിലി ചേച്ചിയുടെ സന്തോഷപ്രദമായ ജീവിതം മുന്നോട്ട് പോകുന്നത്. ദർശന ക്ലബ് ഭിന്നശേഷിക്കാർക്കായി ഒരുക്കിയ സ്വതന്ത്രാനന്തര ഭാരതവും ദിവ്യാംഗരും എന്ന പ്രസംഗ മത്സരത്തിൽ ഒരു പോരാളിയെ പോലെ പോരാടിയ വ്യക്തി ലിലി ചേച്ചിയുടെ ആ പ്രസംഗം നമ്മൾക്കിപ്പോൾ ശ്രവിക്കാം. ലില്ലി പി എ ആറ്റത്തറ സ്ഥലം. നമസ്കാരം. 1947 ആഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത്. അന്ന് കിട്ടുന്നതിന് മുന്നേ ജമ്മികളും അടിമകളുമായിരുന്നു. ആ അടിമകൾ എന്ന് പറയുന്നത് അവർ അടിമ പണി ചെയ്തിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. അവരെന്ത് പറയുന്നു അത് അവരനുസരിച്ചേ പറ്റുമോ, ഒന്നും തിരിച്ച് നമുക്ക് അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. അത്ര കഷ്ടപ്പാടെടുത്തിട്ടാണ് നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 73 വർഷമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് കിട്ടിയ ശേഷം നമുക്ക് മുതലാളി തൊഴിലാളിയായി മാറി. അപ്പോൾ തൊഴിലാളി മുതലാളി എന്ന് പറയുമ്പോൾ തൊഴിലാളി പറയുന്നതാണ് മുതലാളി കേൾക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും വ്യത്യാസമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോണ്ടായത്. ഭിന്നശേഷി എന്ന് പറയുന്നത് ഒരു പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. പല രോഗത്തിലാണ് നമുക്ക് ഈ ഭിന്നശേഷി എന്ന് പേര് കിട്ടുന്നത്. ഈ ഭിന്നശേഷി എന്ന പേര് നമുക്ക് കണ്ണ് കാണാത്തവരുണ്ട്, കാത് കേൾക്കാത്തവരുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, ബോധമില്ലാത്തവരുണ്ട്. എല്ലാവർക്കും പേരും ഒന്നാണ് കേട്ടോ ഭിന്നശേഷി. പിന്നെ കിടന്ന കിടപ്പിൽ കിടക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അവർക്കൊന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ പറ്റില്ല. അവർക്ക് ഒത്തിരി ചിലവുകളുണ്ട്. എയർബെഡ് വേണം, അവർക്ക് ചികിത്സ സഹായം വേണം, അവർക്ക് മരുന്ന് വേണം, എല്ലാം വേണം. ഒന്നും അവർക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഭക്ഷണം വാരി കൊടുക്കടക്കം അവർക്ക് ചെയ്യണം. അവർ നോക്കുന്നവർക്കോ ഒരു ദിവസം പോലും അവരിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അവരെന്ന് അവരെ ലോകം വിട്ടു പോകുന്ന അന്ന് വരെ അവരെ അടിയിൽ വേണം. അത്രയും കഷ്ടപ്പാടെടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് നിസ്സാരൊരു പെൻഷനാണ് അവർക്ക് കിട്ടുന്നത്. ഈ പെൻഷൻ കൊണ്ടൊന്നുമല്ല അവർ ജീവിച്ചു പോകുന്നത്. അവർ ജീവിച്ചു പോകുന്നു ഒത്തിരി പേരെ സഹായം കൊണ്ടായിരിക്കും അവർ ജീവിച്ചു പോകണമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പാടിനെ ഈ ഒരു പ്രാവശ്യം നമുക്ക് വണ്ടി വിളിച്ച് പോകാനുള്ള പൈസയെ ഈ പെൻഷൻ കിട്ടുന്നതുള്ളൂ. ആ പെൻഷൻ കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഒത്തിരി പേരെ പഠിച്ച് ഉയരങ്ങളിലേക്ക് എത്തിയവരുണ്ട്. ഒത്തിരി പേര് പഠിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അപേക്ഷിച്ച് അപേക്ഷിച്ചിട്ടും കിട്ടാതെ ജോലി നേടാൻ പറ്റിയിട്ടില്ല അവർക്ക്. എന്തുകൊണ്ടാണ് അവർക്ക് നേടാൻ പറ്റാത്തത്? അവർക്ക് അവകാശങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ കിട്ടണ്ടേ? കിട്ടുന്നില്ല. എല്ലാ ഭിന്നശേഷിക്കാർക്കും എല്ലാ അവകാശങ്ങളും ഉണ്ടെന്ന് പറച്ചിലുണ്ട്. കുറച്ച് പേർക്ക് കിട്ടുന്നുള്ളൂ, എല്ലാവർക്കും കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ആധാർ കാർഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് ഒരു ആനുകൂല്യങ്ങളും ഇല്ലാത്തവരുണ്ട്. സ്ഥലമില്ല, വീടില്ല, ഒന്നും പെൻഷനും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ബുദ്ധിമുട്ടുന്നവർ ഒത്തിരി ഭിന്നശേഷിക്കാരുണ്ട്. അവരെ എല്ലാവരും നമ്മൾ ഓരോ പ്രതിനിധികൾ നമ്മളെ ജയിപ്പിച്ച് വിട്ടുപോകുന്നതാണ് പ്രതിനിധികളേനെ. അവരൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഓരോ ഭിന്നശേഷിക്കാർക്കും എല്ലാ സൗകര്യങ്ങളും കിട്ടും. ഒന്നും കുറവ് വരില്ല. ഒന്നും കുറവ് വരുന്നില്ല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാഹനം. ഈ ഭിന്നശേഷിക്കാർക്ക് ഇപ്പോൾ ഇലക്ട്രിക്കിൻ്റെ വീൽചെയറുണ്ട്. അതിന് എത്ര പ്രാവശ്യം നടന്നിട്ടാണ് അപേക്ഷ വെച്ചിട്ട് ഇന്ന് വരെ കിട്ടിയിട്ടില്ല വീൽചെയർ കൊടുക്കാമെന്ന് പറിച്ചിട്ടല്ലേ ഉണ്ടല്ലോ, കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് ഈ വീൽചെയർ കിട്ടി കഴിഞ്ഞാൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ വീൽചെയർ കിട്ടിയാൽ എവിടേക്കെങ്കിലുമൊക്കെ പോവാം, നമുക്ക് സുഖമായിട്ട് പോവാം. വണ്ടി സ്കൂട്ടർ ഓടിക്കാൻ പറ്റാത്തവരുണ്ട്. എനിക്ക് പറ്റില്ല, ഞാനൊരു ഭിന്നശേഷിയല്ലേ, എനിക്ക് നടക്കാനൊന്നും പറ്റില്ല. അപ്പം എന്നതുപോലെ ഒത്തിരി സഹായങ്ങൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയാൽ മാത്രം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. പെൻഷൻ നമുക്ക് ഇതൊന്നും പോരാ, ഇതിനും കൂടി കൂടുതൽ വേണം. നമ്മുടെ ജീവിതം ഇനി കൊറോണ വന്നതിൽ കൂടിയിട്ട് നമ്മളെ നോക്കാൻ ആൾക്കാരില്ലാതെയായി, നമുക്ക് സഹായിക്കാൻ ആൾക്കാരില്ലാതെയായി, ഒന്നുമില്ല. ഇനി പെൻഷൻ മാത്രമേ നമുക്കൊരു വിജയത്തിനുള്ളൂ. പിന്നെ
ഓരോ സ്ഥാനത്തും നമ്മുടെ ഭിന്നശേഷിക്കാരെ ഉയർന്നു വരണം, പ്രതിനിധികളായിട്ട് വരണം. പ്രതിനിധികളായി വന്നെങ്കിൽ മാത്രമേ നമുക്കും ഒന്ന് സംസാരിക്കാൻ, ഉയർന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാനും നിങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങണം. മുന്നോട്ട് നീങ്ങി നമുക്ക് ഓരോ സ്ഥാനത്തും നമ്മളൊരു പ്രതിനിധിയെ വയ്ക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ കാര്യങ്ങൾ പറയാൻ ഒരാൾ വേണ്ടേ? നമ്മൾ എന്തും പറയാൻ ഒരാളുണ്ടെങ്കിലേ നമുക്ക് സാധിക്കുള്ളൂ. നമ്മളെല്ലാവരും ഓരോ സ്ഥാനത്തേക്കും നമ്മൾ എത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ പെൻഷൻ, പ്രത്യേകിച്ച് നിങ്ങളോട് ഞാൻ പറയുന്നു, ഈ പെൻഷനും കൊണ്ടൊന്നും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ കുറച്ചും കൂടി പെൻഷൻ നിങ്ങൾക്ക് തരണം. ഇനി കയറി വന്ന അധികാരികൾ ഒത്തിരി നന്മകൾ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ആ നന്മകൾ എന്ന് പറഞ്ഞാൽ അത് എല്ലാ ആൾക്കും കിട്ടാൻ പറ്റിയിട്ടില്ല, അതാണ് ഒരു ബുദ്ധിമുട്ടുള്ളൂ, അല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ എല്ലാവരും നിങ്ങൾ കൈപ്പിടിച്ച് ഉയർത്തണം, തളർത്തി കളയരുത് എന്ന് മാത്രം നിങ്ങൾക്ക് പറയാനുള്ളത്. എന്ന് നിങ്ങൾ ആര് കൈവിട്ട് ഒരിക്കലും നിങ്ങളതിനെ ഇതുവരെ വിട്ടിട്ടില്ല. ഇനി കൊറോണ വന്നാലാണ് നിങ്ങളെ വിടോ വിടില്ല എന്നുള്ള നിലയിലിരിക്കണം, വിട്ട പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരോടും ഞാൻ പറയുന്നു നമസ്കാരം, നന്ദി പറയുന്നു. ഇതിൽ പങ്കെടുക്കാൻ എന്നെ പങ്കെടുപ്പിച്ച എല്ലാവരോടും ഒത്തിരി നന്ദിയോടെ ഞാൻ പറയുന്നു, നിർത്തുന്നു. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽ ബട്ടൺ അമർത്തുക.